بسم الله الرحمن الرحيم. الحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. أفأمن أهل القرى أن يأتيهم بأسنا بياتا وهم نائمون. أفأمن أهل القرى أن يأتيهم بأسنا ضحى وهم يلعبون. ബഹുമാന്യരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, സഹോദരങ്ങളെ, അർഹമുറാഹിമീനായ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം ബഹുമാനാദരവുകളോടെ നിലനിർത്തുവാനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ പരമാവധി പിന്തുടരുവാനും എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ മരിക്കുകയാണെങ്കിലും മുത്തഖികളായി അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരായി മരണപ്പെടുവാൻ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, പറയേണ്ടതെന്താണ്, എങ്ങനെയാണത് പറയുക എന്ന് സത്യത്തിൽ എനിക്കും എന്തായിരിക്കും ഞാൻ പറയുക എന്ന് നിങ്ങൾക്കും അറിയാത്ത ഒരു ദുരന്ത മുഖത്താണ് നമ്മളുള്ളത്. പകലന്തിയോളം പണിയെടുത്ത് സ്വസ്ഥമായി കിടന്നുറങ്ങിയിരുന്ന ഒരു നാട് ഒന്നോ രണ്ടോ വീടുകളല്ല, ഒന്ന് രണ്ട് ഗ്രാമപ്രദേശങ്ങൾ അങ്ങനെ തന്നെ ഇല്ലാതായ ഒരവസ്ഥ നമ്മുടെ മുമ്പിലിപ്പോൾ ഏതൊരു വാക്കുകളിലൂടെയും വിശദീകരിക്കാൻ കഴിയാത്ത അത്രയും ഭീകരമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന
മഹത്തായ നിഅമത്തുകൾ ഓരോന്നും ഏത് സമയത്തും അത്യാപത്തുകളായി മാറും എന്ന ഓർമ്മപ്പെടുത്തലാണ് വയനാട് നമുക്ക് നൽകുന്നത്. വെള്ളത്തോളം മനുഷ്യന് ആവശ്യമുള്ള, അല്ലെങ്കിൽ മനുഷ്യന്റെ ജീവൽ പ്രധാനമായ ആവശ്യങ്ങളിൽ ആദ്യ പരിഗണനയിൽ വരുന്നതാണ് അൽ മാഉ അസാസുൽ ഹയാത്ത് എന്ന ജീവന്റെ അടിത്തറ. വജഅലല്ലാമിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യ, ജീവന്റെ അടിത്തറയാണത്. നമ്മുടെ നിത്യജീവിതത്തിൽ ഒരു നിമിഷം പോലും വെള്ളമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അതേ വെള്ളമാണ് പണ്ട് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയെ നശിപ്പിച്ച മഹാപ്രളയമായി മാറിയത്. ഫഫതഹ്ന അബ്വാബ സമാഇ ബിമാഇൻ മുൻഹമിർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. നിലവിലുള്ള യാഥാർത്ഥ്യങ്ങളുമായി ചേർത്ത് വെക്കാനാണ് ഞാൻ ഈ ആയത്തുകൾ പറയുന്നതെന്ന് പ്രിയപ്പെട്ടവർ ഓർക്കണം. ഫഫതഹ്ന അബ്വാബ സമാഇ ബിമാഇൻ മുൻഹമിർ, കോരിച്ചൊരിയുന്ന മഴയുമായി, അതിന് ഓറഞ്ച് അലർട്ട് എന്ന് പേരിട്ടാലും യെല്ലോ അലർട്ട് എന്ന് പേരിട്ടാലും റെഡ് അലർട്ട് എന്ന് പേരിട്ടാലും അതിൻ്റെ ഖുർആനിക വ്യാഖ്യാനം, ഖുർആനിക പ്രയോഗം മാഉം മുൻഹമിർ എന്നാണ്. കോരിച്ചൊരിയുന്ന മഴയുമായി ആകാശ കവാടങ്ങളെ നാം അലർക്ക തുറന്നിട്ടു. വഫജ്ജർനൽ അർള ഉയൂനൻ, ഭൂമി അതിൻ്റെ മുഴുവൻ ഉറവക്കണ്ണികളും ഒറ്റയടിക്ക് തുറന്നുവിട്ടു. ഫൽത്തക്കൽ മാ ഉള അമ്രി കതു കുതിർ, നാം തീരുമാനിച്ച രൂപത്തിൽ മുകളിൽ നിന്നുള്ള വെള്ളവും താഴെ നിന്നുള്ള വെള്ളവും ഒരുമിച്ച് ചേർന്ന് മഹാപ്രളയമായി മാറി. അതാണ് അതിൻ്റെ ഒരു ചെറിയ അംശമാണ് വർഷങ്ങൾക്ക് മുമ്പ് കേരളം കണ്ടതും ഇപ്പോൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും. മനുഷ്യൻ്റെ ഏറ്റവും അത്യാവശ്യമായ അനുഗ്രഹങ്ങളിൽ മറ്റൊന്ന് വായുവാണ്. അതേ വായുവാണ് കാറ്റായി കൊടുങ്കാറ്റായി സബഅ ലയാലിം വ സമാനിയത അയ്യാമിൻ ഹുസൂമ ഫതറൽ ഖൗമ ഫീഹാ സുറഅ കഅന്നഹും അജാസു നഖ്ലിൻ ഖാവിയ. അടിയോടെ പടർന്നു വീണ, മറിഞ്ഞു വീണ ഈത്തപ്പനത്തടികൾ പോലെ ഒരാഴ്ചക്കാലം രാപ്പകൽ വ്യത്യാസമില്ലാതെ ഇടതടവില്ലാതെ അടിച്ച കൊടുങ്കാറ്റിൽ ആദ് സമുദായം തകർന്നടിഞ്ഞു പോയത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ശബ്ദമാണ് മറ്റൊന്ന്. മാ യൻറൂന ഇല്ലാ സ്വയഹതം വാഹിദതൻ തഅഖുദുഹും വഹും യഖിസ്സിമൂൻ. ഒരൊറ്റ ഘോര ശബ്ദമായിരുന്നു സമൂദ് ഗോത്രത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായത്. അസ്ഹാബുൽ ഐക്കത്തിൻ്റെ ശുഐബ് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയുടെ ചരിത്രം ഖുർആൻ പറയുന്നത് അതൊരു മഴമേഘം ആ നാട്ടുകാരുടെ മുകളിൽ അടിഞ്ഞുകൂടി മഴയായി പെയ്യുമെന്നവർ വിചാരിച്ചിരുന്ന ആ മേഘക്കൂട്ടം ഒന്നാകെ താഴേക്ക് അടിഞ്ഞുപോയി എന്നാണ്. യൗമുള്ളില്ല എന്നാണ് അല്ലാഹു പേരിട്ട് വിളിച്ചത്. ഇതെല്ലാം ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹുവിൻ്റെ ഞാണമത്തുകൾ ആവോളം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്നത്
എന്ത് നിർഭയത്വത്തിലാണ്, എന്ത് സുരക്ഷിത ബോധത്തിലാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മളോട് ചോദിക്കുന്നുണ്ട് എന്നതുകൊണ്ടാണ്. ഏതെങ്കിലും നാട്ടുകാർക്ക് സുരക്ഷിത ബോധത്തോടുകൂടി നിർഭയത്വത്തോടുകൂടി രാവുറങ്ങാൻ കഴിയുമോ, ഉറക്കത്തിൽ അവർക്കുമേൽ ദുരന്തമായി എന്തെങ്കിലുമൊന്ന് ശിക്ഷയായി മരണം വന്ന് പിടികൂടുകയില്ല എന്ന ഉറപ്പുണ്ടോ അവർക്ക്? പ്രിയപ്പെട്ടവർ, ചുരൽമലക്കാരോടും ഉണ്ടക്കൈക്കാരോടുമല്ല ആ ആയത്ത് നമ്മളോട് ഓരോരുത്തരോടുമാണ്. അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ ബാക്കി വച്ച്, പടപ്പുകളോടുള്ള ബാധ്യതകൾ ബാക്കി വച്ച്, വാക്കും പ്രവൃത്തിയും നന്നാക്കാതെ സാമ്പത്തിക മേഖല വരുമാനങ്ങളും കൊടുക്കലുകളും വാങ്ങലുകളും ശുദ്ധമായ സ്രോതസ്സുകളിലല്ലാതെ കുടുംബ ബന്ധങ്ങളിലും മാതാപിതാക്കളിലുള്ള മാതാപിതാക്കളോടുള്ള സമീപനത്തിലും വീഴ്ചകളുണ്ടാക്കി രാവുറങ്ങാൻ പോകുന്നവൻ എന്തു ബലത്തിലാണത് എന്നാണ് അള്ളാഹു ചോദിച്ചത്. അള്ളാഹു ചോദിച്ചത് എന്തു ബലത്തിലാണ്, നാളെ നേരം വെളുപ്പിക്കുമെന്ന് എന്തുറപ്പാണുള്ളത്? നമസ്കാരത്തിൽ വീഴ്ചകളുണ്ട്, തൗഹീദിൽ വീഴ്ചയുണ്ട്, സ്വഭാവ സംസ്കൃതികളിൽ വീഴ്ചയുണ്ട്, പരിശുദ്ധ ഖുർആനുമായുള്ള ബന്ധത്തിൽ വീഴ്ചയുണ്ട്, സമീപനങ്ങളിൽ വ്യത്യസ്ത വീഴ്ചകളുണ്ട്, ആർക്കൊക്കെയോ വിഷമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ആരെയൊക്കെയോ ചതിച്ചിട്ടുണ്ട്. നമ്മളിൽ ചിലരെങ്കിലും, അല്ലെങ്കിൽ ഈ സമുദായത്തിൽ ചിലരെങ്കിലും, എന്തർത്ഥത്തിലാണ് മുഅ്മിനീങ്ങളെ ബിസ്മിക അല്ലാഹുമ്മ അമൂത്തു വാഴിയ എന്ന് പറയാൻ കഴിയുക? അതാ ചോദ്യം. എങ്ങനെയാണ് അല്ലാഹുവേ നിന്റെ നാമത്തിലാണ് ഞാൻ മരിക്കാൻ കിടക്കുന്നത്, ഇനി ഞാൻ ഉണരാൻ പോകുന്നതുമെന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയുക? ആ മരണത്തിൽ അല്ലാഹു യതവഫൽ അംഫുസ ഹൈന മൗതിഹാ വല്ലതീ ലം തമുത് ഫീ മനാമിഹാ ഫയുംസികു ലതീ ഖലാ അലൈഹിൽ മൗത വയുർസില ലുഖ്റാ ഇലാ അജലി മുസമ്മ. പരിശുദ്ധ ഖുർആൻ പറയാ, അല്ലാഹു യതവഫൽ അംഫുസ ഹൈന മൗതിഹാ, അല്ലാഹു ആത്മാക്കളെ അവയുടെ മരണസമയത്ത് പിടിച്ചെടുക്കും. അങ്ങനെ മരണമാസന്നമാവാത്തവർക്ക് വല്ലത്തിലം തമുത്ത് ഫീ മനാമിഹ, ഉറങ്ങാൻ കിടക്കുമ്പോഴും അല്ലാഹു അവരുടെ ആത്മാക്കളെ പിടിച്ചെടുക്കും. ഫയുംസികു ലതീ ഖലാ അലൈഹിൽ മൗത്, ഉറക്കം അവസാനത്തെ ഉറക്കമായി ആർക്കെങ്കിലും തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ പിടിച്ചെടുക്കുന്ന ആത്മാവ് തിരിച്ചു നൽകുകയില്ല. അതാണ് നിസ്കരിച്ച് ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്നതാ രാവിലെ വിളിച്ചപ്പോ കേട്ടില്ല, ഞങ്ങള് അനുഭവിച്ചില്ല. നമ്മള് നമ്മുടെ വീടുകളിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ, അയൽപ്പക്കാർ, കുടുംബക്കാർ, എങ്ങനെ ഉറങ്ങാൻ പോവും? ഉവല്ലത്തിലം തമുത് ഫീ മനാമിഹാ ഫയുർസിലുൽ ഖല്ല ഫയുംസികു ലതീ ഖലാ അലൈഹിൽ മൗത് മരണം വിധിക്കപ്പെടാത്ത ആത്മാക്കളെ നേരം വെളുക്കുമ്പോൾ ഉണരുന്ന സമയത്ത് അവർക്ക് തിരിച്ചു നൽകുകയാണ് ചെയ്യുക. അതിനൊരു നിശ്ചിത അവധിയുണ്ട്. എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു അഷറഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാൻ പോകുമ്പോൾ. ബിസ്മിക റബ്ബി, എന്റെ രക്ഷിതാവായ അല്ലാഹുവേ, നിന്റെ നാമത്തിലാണ് വളാഴ്ത്തു ജമ്പി ഞാൻ എന്റെ ശരീരം ഇവിടെ വെക്കുന്നത്. അവിടെ നമ്മളെ വില കൂടിയ കട്ടിലിൽ
വമിക അർഫഹു, നിന്റെ അനുഗ്രഹാശിസ്സുകൾ കൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനെ ഉയർത്താനും പോകുന്നത്, എഴുന്നേൽക്കാനും പോകുന്നത്. ഇൻ അംസക് തനഫ്സി, മുഅ്മിനീങ്ങൾ പഠിച്ചു വെച്ചോളൂ, ഇൻ അംസക് തനഫ്സി, റബ്ബേ ഈ ഉറക്കത്തിൽ എന്റെ ആത്മാവിനെ നീ തിരിച്ചു തരാത്ത വണ്ണം പിടിച്ചു വെക്കുകയാണെങ്കിൽ. സുബ്ഹാനല്ലാഹ്, ഇസ്ലാം നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുന്ന വിനയം, തിരിച്ചറിവ്, ഉൾക്കാഴ്ച എത്രമാത്രം വലുതാണ്. ഇൻ അംസക് തനഫ്സി, പടച്ചവനെ നീ അതിനെ തിരിച്ചു തരാത്ത വണ്ണം പിടിച്ചു വെക്കുകയാണെങ്കിൽ, ഫർഹംഹ, അതിനോട് കൃപ കാണിക്കണമേ. അമീൻ പറയാൻ തോന്നില്ല നിങ്ങൾക്ക്? വഇൻ അർസൽതഹ, അല്ല പടച്ചവനെ, നീ അതിനെ എന്റെ ഉണർച്ചയുടെ സമയത്ത് തിരിച്ചു തരാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് എങ്കിൽ, ഫഹ്ഫൽ ബിഹി, ഫഹ്ഫൽഹ, കമാ തഹ്ഫലു ബിഹി ഇബാദക സ്വാലിഹീൻ, സച്ചരിതരായ നിന്റെ അടിമകൾക്കൊക്കെ നീ കാവൽ നൽകിയതുപോലെ എന്റെ ആത്മാവിനെ വിശുദ്ധിയിൽ നിലനിർത്തുവാനുള്ള കാവൽ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉറങ്ങാൻ പഠിപ്പിച്ചു മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അഫ അമിന അഹുലുൽ ഖുറാ അൻ യഅതിയഹും ബഅ്സുനാ ബയാതൻ വഹും നാഇമൂൻ. കഴിഞ്ഞുപോയ ഒരു ദുരന്തത്തെ കുറിച്ച് ആലോചിച്ച് നെടുവീർപ്പിടലല്ല നമ്മുടെ പണി. പിന്നെ എന്താണ്? അഫലാ യറൗന അന്നഹും യുഫ്തനൂന ഫീ കുല്ലി ആമി മറത്തൻ വ മറത്തൈൻ സുമ ലാ യതൂബൂൻ വലാ ഹും യദക്കറൂൻ. ഖുർആൻ പറയാ, അഫലാ യറൗന, അവർ കാണുന്നില്ലേ, അനുഭവിക്കുന്നില്ലേ, കൊല്ലാ കൊല്ലം പിരിവ് കൊടുക്കുന്നില്ലേ അവര്? എന്ത്? അന്നഹും യുഫ്തനൂന ഫീ കുല്ലി ആമി മറത്തൻ വ മറത്തൈൻ, വർഷാവർഷം ഒന്നിലധികം തവണ നിരവധിയായി വ്യത്യസ്തങ്ങളായ ദുരന്തങ്ങൾ, പരീക്ഷണങ്ങൾ വന്ന് ഭവിച്ചു കൊണ്ടിരിക്കുന്നത് കാണുന്നില്ലേ അവർ? എന്നിട്ടും സുമ്മലായ തൂബോൺ, ജീവിതത്തിനൊരു മാറ്റമുണ്ടാക്കി റബ്ബിനോട് തൗബ ചെയ്ത് മടങ്ങി, നല്ലവരാവാൻ അവർക്കിനിയും താല്പര്യം വന്നില്ല. വലാഹും യദക്കറൂൻ, ഇപ്പോഴും അവർക്ക് തിരിച്ചറിവുമുണ്ടായിട്ടില്ല. സുബ്ഹാനല്ലാഹ്, അല്ലാഹു നമ്മളെ അത്തരക്കാരിൽ നിന്ന് കാത്തു രക്ഷിക്കുമാറാവട്ടെ. അല്ലേ, തിരിച്ചറിവുണ്ടാവാൻ. അലം യഗ്നിലില്ലദീന ആമനു അന് തഖ്ഷഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ് വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ൽ ഫത്വാല അലൈഹിമുൽ അമദ് ഫഖസത് ഖുലൂബുഹും വകസീറും മിൻഹും ഫാസിഖൂൻ അലം യഗ്നിലില്ലദീന ആമനു. ഇമാനുള്ളവരെ, നിങ്ങൾക്ക് സമയമായില്ലേ എന്ന് റബ്ബ് ചോദിക്കാണ്. നിങ്ങൾക്ക് നമ്മളോടാണ്, നമ്മളോട് എപ്പോഴാ ചോദിച്ചു എന്നറിയോ? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയും, ഇത് ഞങ്ങളെ വിമർശിച്ചതാണ് അല്ലാഹു. ആരെ? മുഹാജിറുകളെ. മുഹാജിറുകളെ വിമർശിച്ചതാണ്. എപ്പോ? ഞങ്ങൾ കഷ്ടപ്പാടിന്റെ അങ്ങേയറ്റത്ത് നിന്ന് മദീനയിൽ വന്ന് ബദർ മുഹനതുമൊക്കെ കഴിഞ്ഞ്, ചിലർക്കൊക്കെ കൊച്ചു വീടുകളായി, ചിലർക്കൊക്കെ ചെറിയ കടകളായി, ചിലർക്കൊക്കെ പത്ത് ഈത്തപ്പന പിടിപ്പിക്കാനുള്ള സ്ഥലം കിട്ടി. അപ്പൊ ഞങ്ങൾ അതിന്റെ ചുറ്റുപാടുകളിൽ ഇങ്ങനെ പിന്നാലെ കൂടിയിട്ട് പടച്ചോനോടുള്ള ബാധ്യതയിൽ ചെറിയൊരു വീഴ്ച വന്നു എന്ന് ഞങ്ങൾക്ക് തോന്നിയ സമയത്ത് അല്ലാഹു ഞങ്ങളെ വിമർശിച്ചതാണ്. അലം യഗ്നിലില്ലദീന ആമനു അന് തഖ്ഷഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അല്ല, ഇനിയും മുഅ്മിനീങ്ങൾക്ക് നേരമായില്ലേ റബ്ബിന്റെ നിലപാടുകളിലേക്ക്, നിയമങ്ങൾക്ക് വിനയപ്പെടാൻ ആയില്ലേ? എപ്പളാ ആ പെയ്ത മഴ? അതിവിടെ പെയ്തില്ലേ? ഇന്നലെ ഉച്ചവരെ, ഇന്നലെ ഉച്ചവരെ, വൈകുന്നേരം വരെ, മിനിഞ്ഞാന്ന് രാത്രിയിൽ ഈ പള്ളിയുടെ ചുമരിന്റെ പകുതി ഭാഗം വെള്ളത്തിലാണ്. ഈ പള്ളിയുടെ ഇവിടെ രണ്ടു ദിവസം ജമാഅത്ത് നടന്നില്ല, ബാങ്ക് വിളി നടന്നില്ല, ഇവിടെ ആളുകൾക്ക് വരാൻ കഴിഞ്ഞില്ല. അലം യഗ്നിലില്ലദീന ആമനു അന് തഖ്ഷഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പരിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങാൻ, ഒതുങ്ങാൻ, വിധേയപ്പെടാൻ സമയമായില്ലേ? വലാ യകൂനു, അവരാവാതിരിക്കട്ടെ. കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ൽ, പണ്ടുള്ള വേദക്കാർക്ക് പറ്റിയ അബദ്ധം അവർക്ക് സംഭവിക്കാതിരിക്കട്ടെ. എന്താണ്?
ആ വേദക്കാരൊക്കെ അതാത് പ്രവാചകന്മാരുടെ കാലത്ത് നല്ലവരായിരുന്നു. പക്ഷെ ഫത്താല അലൈഹിമുൽ അമദ്, കാലം കടന്നു പോയപ്പോൾ ഫക്കസത്ത് കുലൂബുഹും, എന്ത് പറഞ്ഞാലും അംഗീകരിക്കാത്ത കഠിന മനസ്കരായി അവർ. വകസീറും മിൻഹും ഫാസിഖൂൻ, തമ്മാടികളായി മാറി. അതുപോലെ ഈ സമുദായം ആവാതിരിക്കട്ടെ എന്നാണ് ഞാൻ ഒന്നും പറയേണ്ടതില്ലല്ലോ. ഇത് നിങ്ങളോടല്ല, നമ്മളോടാണ്, മുസ്ലിം സമുദായത്തോടാണ്. അള്ളാഹു തയ്യാറാക്കി വെച്ച ആകാശഭൂമികളോളം വിശാലമായ സ്വർഗപ്രാപ്തി നേടിയെടുക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അക്കാര്യങ്ങളിലേക്ക് നിങ്ങൾ മത്സരിച്ചു മുന്നേറുവീൻ എന്ന്, കുതിച്ചോടുവീൻ എന്നാണ് അള്ളാഹു പരിഹാരമായി പറഞ്ഞത്. അഫ അമിന അഹ്ലുൽ ഖുറ അൻ യഅതിയഹും ബഅ്സുന ളുഹൻ വഹും യലഅബൂൻ. അല്ല, രാത്രിയിൽ മാത്രമല്ല, പകലിൽ ദുനിയാ വ്യാപാരങ്ങളിൽ, ജീവിതായോധനങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ ശിക്ഷയായി, അള്ളാഹുവിന്റെ തീരുമാനം മഴയായി, കാറ്റായി, ദുരന്തമായി, ഒരു അപകടമായി, ഒരു തലവേദനയായി, ഒരു പനിയായി, ഒരു ജലദോഷമായി, ഒരു ചുമ്മ തുമ്മലായി, ഒരു നെഞ്ചുവേദനയായി വരില്ല എന്ന് എന്തുറപ്പാണുള്ളത്? ഉറപ്പില്ല, ഉറപ്പില്ല. ഖുലിഖൽ ഇൻസാനു ളഈഫ, ഒന്നിനും കൊള്ളാത്തവരാണ് നാം. അല്ല, ഒന്നിനും കഴിയാത്തവരാണ് നാം. പൂർണാർത്ഥത്തിൽ നിസ്സഹായരാണ് നാം അല്ലേ. തലയോട്ടി ഒഴുകി വരുന്നു, കൈപ്പടങ്ങൾ ഒഴുകി വരുന്നു. 204 പേരെ ഇനിയും കണ്ടുപിടിക്കാനുണ്ട് എന്നാണ് സർക്കാരിന് പോലും പറയാനുള്ളത്. അവരെന്തായിപ്പോയി എന്ന് ഒരു പിടിയുമില്ല. സന്തക്ത കുടുംബങ്ങൾക്ക് അല്ലാഹു ക്ഷമ നൽകുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന ബാക്കിയുള്ളവർക്ക് നല്ല ദുനിയാ ജീവിതം അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരിൽ മരണപ്പെട്ടു പോയ സത്യവിശ്വാസികൾക്ക് അല്ലാഹു പരലോകത്ത് സ്വർഗം നൽകുകയും ചെയ്യുമാറാവട്ടെ. പ്രാർത്ഥിക്കാനല്ലാതെ നമ്മളെ കൊണ്ടൊരു നിവൃത്തിയുമില്ല, നമ്മളെ കൊണ്ടൊരു നിവൃത്തിയുമില്ല. പക്ഷെ നമുക്കുണ്ടാവേണ്ടുന്ന ചില തിരിച്ചറിവുകളുണ്ട്. നോക്കൂ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയാ, ബാദിറു ബിൽ അമാലി സിത്ത, ആറ് അത്യപകടങ്ങൾ വരുന്നു, അതിന് മുമ്പ് കർമ്മങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ളവർ ധൃതി കാണിക്കട്ടെ എന്ന്. അതിലൊന്ന് അദ്ദജാൽ, ദജ്ജാൽ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് മക്കറിയ പഠിത്തൊന്നുണ്ടാവില്ല. വദ്ദുഹാൻ, ലോകം മൂടിക്കളയുന്ന പുക വരുന്നതിന് മുമ്പ് അതും ഉണ്ടാവില്ല എന്ന് നമുക്ക് മനസ്സിലായി. വദാബത്തുള്ളർല്, ഭൂമിയിൽ നിന്ന് സംസാരിക്കുന്ന ഒരു മൃഗം പുറത്തു വരാനുണ്ട്, അതിനു മുമ്പിൽ നിന്ന് അതും ഉണ്ടാവില്ല അത്രേ. വതുലോഴി ശംസിമി മഗ്രിബിഹാം, പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഇതൊന്നും ഞങ്ങളുടെ കാലത്ത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ഒഴിയുമ്പോ റസൂൽ പറയാ, വ അംറൽ ആമ്മ, നിങ്ങളെ പൊതുവായി പിടികൂടുന്ന ദുരന്തം വരുന്നതിന് മുമ്പ്. സുബ്ഹാനല്ലാഹ്, നിങ്ങളെ പൊതുവായി പിടികൂടുന്ന ദുരന്തം വരുന്നതിന് മുമ്പ്. അടുത്തത് വഹുവൈസത്ത അഹദിക്കും, നിങ്ങളിൽ ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകമായി അനുഭവപ്പെടേണ്ടി വരുന്ന മരണം വരുന്നതിന് മുമ്പ്, രോഗം വരുന്നതിന് മുമ്പ്, കഷ്ടപ്പാട് വരുന്നതിന് മുമ്പ്, അപകടം വരുന്നതിന് മുമ്പ് നിങ്ങൾ അള്ളാഹുവിൽ കളയാനുള്ള കാര്യങ്ങളിൽ മുഴുകുവീൻ എന്ന്. തുടർന്നു കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ, അഞ്ച് ദുരവസ്ഥകൾ വരാനിരിക്കുന്നു, അതിനു മുമ്പുള്ള അഞ്ച് നല്ല അവസ്ഥകളെ പരമാവധി ഉപയോഗപ്പെടുത്തുവീൻ. എഗ്തനിം എന്ന് പറഞ്ഞാൽ ചൂഷണം ചെയ്യുക എന്നർത്ഥം. എഗ്തനമ, ചൂഷണം ചെയ്യുക എന്ന അർത്ഥം. എന്തൊക്കെയാണ് നിങ്ങൾ? ശബാബക ഖബ്ല ഹരിമി, എന്റെ പ്രിയപ്പെട്ട യുവതയോടാണ്, പ്രിയപ്പെട്ട കുട്ടികളോടാണ്, നിങ്ങൾക്കൊരു വാർദ്ധക്യം വരാനിരിക്കുന്നു, അതൊരു വീഴ്ചയുടെ രൂപത്തിലാവാം അല്ലേ, ഏത് രൂപത്തിലും ആവാം. ഇന്നലെ മിനിഞ്ഞാന്ന് ഇന്നലെ ഇവിടെ വന്നപ്പോ കിട്ടിയ ഒരു ചിത്രം എന്താണെന്നറിയോ? നിങ്ങൾ ഈ വെള്ളക്കെട്ടിനിടയിൽ ഒഴിവാക്കിയിട്ട് ഒരു വീടിന്റെ സോഫ ഒന്നുകിട നീക്കി വെച്ചപ്പോ അതിനുള്ളിൽ നിന്ന് ഇവിടെ ഉണ്ടാവുക ചിത്രം പിടിപ്പിച്ച ആള്, ആ സാധനത്തെ പിടിച്ച ആള് ഒരു വലിയ കരിമൂർക്കൻ പത്തി കൊടുത്തിരിക്കുന്നു നമ്മുടെ കോട്ടപ്പടിയില് പോരെ. ശബാബക ഖബ്ല ഹരിമി, മക്കളെ, പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ കർമ്മശേഷി രാജ്യത്തിനും ജനസമൂഹത്തിനും മാത്രമുള്ളതല്ല, അത് നിങ്ങളുടെ പരലോക വിജയത്തിനു കൂടിയുള്ളതാണ്.
അത് നല്ലവരായി മരിക്കാനുള്ള നിങ്ങൾക്ക് ലഭിക്കുന്ന അവസാനത്തെ അനുഗ്രഹങ്ങളിൽ ഒന്നായിട്ട് കണക്കുകൂട്ടാൻ നിങ്ങൾക്ക് സാധിക്കണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. രണ്ട്, രോഗം വരുന്നതിന് മുമ്പുള്ള ആരോഗ്യാവസ്ഥ അള്ളാഹുവിലേക്ക് മുതലെടുക്കുവാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുവീൻ. കഷ്ടപ്പാട് വരുന്നതിന് മുമ്പുള്ള സമാധാനത്തിന്റെ, സാമ്പത്തികമായ സമൃദ്ധിയുടെ, സ്വയം പര്യാപ്തതയുടെ അവസ്ഥ നിങ്ങൾ ഉപയോഗപ്പെടുത്തുവീൻ. സുഖലിക്ക, യാതൊന്നിനും നേരമില്ലാത്ത തിരക്കു പിടിച്ച ജീവിതത്തിലേക്ക് പോകുന്നതിന് മുമ്പ് കിട്ടുന്ന ഒഴിവു സമയങ്ങൾ അള്ളാഹുവിൽ നിന്ന് വല്ല പ്രതിഫലവും കിട്ടുവാനുള്ള സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുവീൻ. വഹയാത്തക്ക കബില മൗതി, മരണത്തിന് മുമ്പുള്ള ജീവിതം അള്ളാഹുവിനു വേണ്ടി ഉപയോഗപ്പെടുത്തുവീൻ. നോക്കു പ്രിയപ്പെട്ടവര്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സ്വഭാവം ഒരു മഴ, ആകാശ ലോകത്ത് എവിടെയെങ്കിലും ഒരു മഴ വന്നാൽ എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യും. അന ആയിഷ റളിയല്ലാഹു അൻഹ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ കാന ഇദാ റാ നാസിഅം ഫീ ഉഫുഖിൻ മിൻ ആഫാഖി സമാഇ, ആകാശത്ത് എവിടെയെങ്കിലും ഒരു നിറവ്യത്യാസം, ആകാശത്തിനൊരു കളറ് വ്യത്യാസം വന്നാൽ, ഒരു മഴയുടെ സൂചന മനസ്സിലായാൽ, തറക്കാമലഹു, നബി താൻ ചെയ്തു വന്നിരുന്ന പ്രവർത്തനങ്ങളെല്ലാം നിർത്തിവെക്കും. വൈകാന ഫീ സ്വലാത്തിഹി, നമസ്കാരത്തിലാണെങ്കിൽ ആ നമസ്കാരം പെട്ടെന്ന് അവസാനിപ്പിക്കും. എന്നിട്ട് സുമ്മ യഖൂലു, അല്ലാഹുവിന്റെ റസൂൽ പറയും, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശരരിഹി, പടച്ചവനെ ഇതിന് ശെറുണ്ട്, ഇതിനാപത്തുണ്ട്, ഇതിന് അപകട സാധ്യതയുണ്ട്, അതിൽ നിന്ന് എന്നെയും എൻ്റെ സമുദായത്തെയും കാത്തി രക്ഷിക്കണമേൻ. സുബ്ഹാനല്ലാഹ്, നമ്മളെവിടെയാണ് നോക്കാണി, നമ്മളെ നിലപാട് എവിടെയാണ് നോക്കാണി. ഇങ്ങനെ വല്ല ചിന്ത ഇതുവരെ ഉണ്ടായിരുന്നു ഇല്ല. ഇവിടെ വെള്ളം കയറി പള്ളിയുടെ മുമ്പിൽ വെള്ളെത്തിയപ്പോ നമ്മൾ എന്ത് ചെയ്ത്? വീഡിയോ ഇട്ട് കളിച്ച് അല്ലേ? നമ്മുടെ വീട്ടിലേക്ക് വെള്ളം കയറിയപ്പോ എന്ത് ചെയ്ത്? അതിന്റെ വീഡിയോ എടുത്ത് പുറത്തേക്ക് ഇട്ട്. അല്ലാന്റെ റസൂല്, അള്ളാഹുവേ, ഇതുകൊണ്ടുണ്ടാവാനിടയുള്ള ആപത്തിൽ നിന്ന് എന്നെ കാത്തു രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. വൈൻ കശഫഹുല്ലാഹു, ആപത്തുകളൊന്നുമില്ലാതെ മഴ പെയ്തു തീർന്നാൽ ഹമീദ് അല്ലാഹ, അൽഹംദുലില്ലാ എന്ന് പറയും. വൈദാ അംതറത്ത്, ഇനി അല്ലാണ്ട് പെയ്തു തുടങ്ങിയാൽ അല്ലാഹുവിന്റെ റസൂൽ പറയും, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, മുഅ്മിനീങ്ങൾ കാണാതെ പഠിച്ചു വെക്കേണ്ട പ്രാർത്ഥനയാണ്. മഴ പെയ്തു തുടങ്ങിയാൽ റസൂൽ പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, അല്ലാഹുവേ ഉപകാരപ്രദമായ മഴ നൽകണമേ, ഉപകാരപ്രദമായ മഴ നൽകണമേ. മറിച്ച് നമ്മളിപ്പോ എന്താ പ്രാർത്ഥിക്കണോ കാണിയും, അല്ലാഹുമ്മ ലാ അലൈന വൽഹവാലൈന, പടച്ചവനെ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളുടെ ചുറ്റുപാടുകളിൽ പെയ്തു കൊള്ളട്ടെ. എന്നിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ വല്ലിറാബ്, മലമുകളിൽ പെയ്യട്ടെ, കുന്നിന് മുകളിൽ പെയ്യട്ടെ, വബുതൂരിൽ ഔദിയ, താഴ്വരകളിൽ പെയ്യട്ടെ, വമനാബിത്ത് ശജർ, മരക്കൂട്ടങ്ങളിൽ പെയ്യട്ടെ. നമ്മളെല്ലാവരും കൂടെ പ്രാർത്ഥിച്ചതിന്റെ ഫലമാണെങ്കിലോ ആ മലമുകളിൽ പെയ്തു കൂട്ടിയത്? അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഇപ്പൊ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, നമ്മൾ മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കാനിടയുള്ള സർവമാന കാര്യങ്ങളിൽ നിന്നും, അത് പ്രാർത്ഥനയാണെങ്കിൽ പോലും, മാറണം. അള്ളാഹുമ്മ സ്വയ്യിബൻ നാഫിഅൻ എന്ന് ഇമാം മുസ്ലിം ഉൾപ്പെടെയുള്ളവർ റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹിയായ പ്രാർത്ഥന മഴയുടെ കാര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുണ്ട്. അത് നിത്യജീവിതത്തിലേക്ക് മാറ്റുക. അള്ളാഹുവേ മഴ വേണം, ഞങ്ങൾക്ക് മഴ വേണം, പക്ഷെ അതെങ്ങനത്തതാവണം? നാഫിഅനായ, ഉപകാരപ്രദമായ മഴയാവണം. അല്ലാഹുമ്മിനി അഊദു ബിക മിൻ ശരരിഹി, ഇതിന്റെ എല്ലാ വിധത്തിലുള്ള ആപത്തുകളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ എന്നുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു. പ്രിയപ്പെട്ടവര്, ഈ രണ്ട് ആയത്തുകൾക്ക് ശേഷം അല്ലാഹു പറയും, അഫ അമിനു മക്കറല്ലാ, അല്ലാഹുവിന്റെ തന്ത്രങ്ങളെ സംബന്ധിച്ച് മുഅ്മിനീങ്ങൾ നിങ്ങള് പിന്നെ നിർഭയരാണോ? ആവാൻ പാടില്ല. കാരണം വല ഫല യഗ്മനു മക്കറല്ലാഹി, അല്ലാഹുവിന്റെ തന്ത്രങ്ങളെ സംബന്ധിച്ച് നിർഭയത്വം ഉണ്ടാവുക ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ,
പരലോകത്ത് പരാജയം നേരിടാനിരിക്കുന്ന ദുസ്വഭാവികളായ ആളുകൾക്ക് മാത്രമാണ് ഓരോ ദുരന്തങ്ങളിൽ നിന്നും, ഓരോ തിരിച്ചടികളിൽ നിന്നും, ഓരോ അപകടങ്ങളിൽ നിന്നും, ഓരോ ആപത്തുകളിൽ നിന്നും നമുക്ക് ഉൾക്കാഴ്ചയുണ്ടായി ദീനിനെ കൂടുതൽ അറിയാൻ, അള്ളാഹുവിലേക്ക് കൂടുതൽ വിനയപ്പെടാനുള്ള സന്ദർഭങ്ങളായി അവയെ മാറ്റിയെടുക്കേണ്ടതുണ്ട്. നിഅമത്തുകൾ അനുഭവിക്കുന്നവർ അതിന് ശുക്റുള്ളവരായി വിനയമുള്ളവരായി മാറണം എന്നുകൂടിയാണ് ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത്. അത്തരക്കാരിൽ ഉൾപ്പെടാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി ജീവിച്ച് മരിക്കുവാൻ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം പരമാവധി ജാഗ്രതയോടുകൂടി പരിശ്രമിക്കണമെന്നും നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ദുരന്തമുണ്ടായാൽ, ഒരപകടമുണ്ടായാൽ ആ ദുരന്തത്തിൽ അകപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് നമ്മൾ ഓരോരുത്തരുടെയും നിർബന്ധമായ ബാധ്യതയാണ്. നമുക്കറിയാവുന്ന ഭാഷയിൽ നമ്മൾ പ്രാർത്ഥിക്കണം. നബി നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു പ്രത്യേക പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബലാഇ വൽ വബാഇ വൽ അദാബി വൽ ഫിതൻ എന്നാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബലാഇ, അല്ലാഹുവേ എല്ലാ തരത്തിലുമുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ. വൽ വബാഇ, എല്ലാ തരത്തിലുമുള്ള മാറാരോഗം പകർച്ചവ്യാധികളിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ. വൽ അദാബി, എല്ലാ തരത്തിലുള്ള ശിക്ഷകളിൽ നിന്നും രക്ഷിക്കണമേ. വൽ ഫിതൻ, എല്ലാ തരത്തിലുള്ള ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് നബി തങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊന്ന് പഠിച്ചു വെക്കുക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബലാഇ വൽ വബാഇ വൽ അദാബി വൽ ഫിതൻ. രണ്ടാമത്, കഷ്ടപ്പാട് ഇപ്പം ദുരന്തത്തിലകപ്പെടുന്നവർ, കഷ്ടപ്പെടുന്നവരെ കണ്ടു നിൽക്കലും സങ്കടപ്പെടലും മാത്രമല്ല നമ്മുടെ പണി. അവർക്ക് വേണ്ടി കഴിവിൻ്റെ പരമാവധി അവരിലൊരാളായി മാറി അവർക്കിനി എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിയും അതൊക്കെ ചെയ്തു കൊടുക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. കാരണം മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ ഫർറജ മുസ്ലിമൻ ഖുർബത്തൻ മിൻ ഖുറബി ദുനിയ, ഏതെങ്കിലും ഒരു മുസൽമാൻ മറ്റൊരാളുടെ ദുനിയാവിലെ ഒരു ഖുർബത്ത്, ഒരാപത്ത്, ഒരപകടത്തിൽ അയാളെ രക്ഷപ്പെടുത്തിയെടുത്താൽ, അതിന് സഹായിച്ചാൽ, ഫർറജല്ലാഹു അൻഹു ഖുർബത്തൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അയാൾ നേരിടേണ്ടി വരുന്ന ഒരുപാട് അപകടങ്ങളിൽ നിന്നുള്ള ഒരപകടത്തെ ഇതിന് പകരമായി അള്ളാഹു അയാൾക്ക് ഒഴിവാക്കി കൊടുക്കും. മറ്റൊരിടത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വല്ലാഹു ഫി ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫി ഔനി അഖീഹി എന്നാണ്. വല്ലാഹു ഫി ഔനിൽ അബ്ദ്, അള്ളാഹു അവൻ്റെ തൻ്റെ അടിമകളെ സഹായിച്ചു കൊണ്ടേയിരിക്കും. എപ്പോ? മാ കാനൽ അബ്ദു ഫി ഔനി അഖീഹി, തൻ്റെ സഹോദരനെ സഹായിക്കാൻ ആ അടിമ മുന്നിട്ടിറങ്ങുന്ന കാലത്തൊക്കെ യും അള്ളാഹുവിൻ്റെ സഹായം ആ അടിമക്കും പ്രതീക്ഷിക്കാം. നമുക്ക് അള്ളാഹുവിൻ്റെ സഹായം ലഭ്യമാവണമെങ്കിൽ ഇപ്പോൾ നമ്മളുടെ പോക്കറ്റിൽ എന്തുണ്ട്, അതിൽ നിന്ന് നമുക്ക് എന്തു മാറ്റിവെക്കാൻ കഴിയും എന്ന് നമുക്കറിയാം. അത് നമ്മളെക്കാൾ കൂടുതൽ റബ്ബിനും അറിയാം. അങ്ങനെയാണല്ലോ സംഗതി അല്ലേ. യസ്അലൂനക മാദായും ഫിഖൂൻ, ഞങ്ങൾ എന്ത് കൊടുക്കണം ചെലവഴിക്കണമെന്ന് അവർ ചോദിക്കുന്നു. പറയുക അവരോട്, ഖുലിൽ അഫ്വ, എന്താണോ അത്യാവശ്യം കഴിഞ്ഞ് മിച്ചമുള്ളത് അതൊക്കെ കൊടുക്കുവീൻ എന്നവരോട് പറയുക എന്ന് സ്വഹാബത്തിനോട് മാത്രമല്ല നമ്മളോടുകൂടിയാണ് പറഞ്ഞത്. എന്നിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇർഹമൂ മൻ ഫിൽ അർദ്,
ഇർഹമൂ ഫിൽ അർദ്, ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുവീൻ. പടച്ചവൻ എന്ന് ആലോചിച്ചോ കാണികൾ, ഈ രാത്രി കിടന്നിറങ്ങുമ്പോൾ എല്ലാം എല്ലാമായിരുന്ന മനുഷ്യർ ഒരു പേപ്പർ പ്ലേറ്റുമായിട്ട് കാത്തു നിൽക്കേണ്ടുന്ന, എന്തിന് ഒരു പിടി ഭക്ഷണത്തിന് കാത്തു നിൽക്കേണ്ടുന്ന അവസ്ഥ. നമ്മളെപ്പോലെ കിടന്നുറങ്ങിയിരുന്ന പാവപ്പെട്ട മനുഷ്യന്മാർക്കാണുണ്ടായത്. നാളെ നമ്മളും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഇർഹമൂ ഫിൽ അർദ്, പരമാവധി നൽകുവീൻ. യർഹമുക്കും മൻ ഫിസ്സമാ, നിങ്ങളോട് മുകളിലുള്ളവരും അതുപോലെ തന്നെ കൃപയുള്ളവനായിരിക്കും, കരുണയുള്ളവനായിരിക്കും. ലാ യുർഹം, നിങ്ങൾ കരുണ പ്രതീക്ഷിക്കരുത്. മല്ലാ യർഹം, നിങ്ങൾക്ക് കരുണ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു പിരിവിന് വേണ്ടിയിട്ടല്ല ഞാനിത് പറഞ്ഞത്, കേരളം മുഴുവൻ നമ്മുടെ മഹല്ലത്തുകൾ മുഴുവൻ ഇന്ന് വയനാട് ദുരന്ത നിധിയിലേക്ക് പുനരധിവാസത്തിനുള്ള കണക്ഷൻ എടുക്കാൻ തീരുമാനിച്ച ദിവസമാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്, നമ്മുടെ സഹോദരിമാരുടെ ഭാഗത്ത് പുറത്തൊരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്. എന്താണോ നമ്മുടെ കയ്യിലുള്ളത്, അതിൽ നിന്ന് പരമാവധി എത്ര ചെയ്യാൻ പറ്റും അതിപ്പോൾ അവിടെ ഇട്ടാൽ അതിന് പത്തിരട്ടിയെങ്കിലുമായി നാളെ അത് പരലോകത്ത് കിട്ടും. അതുകൊണ്ട് പോയിട്ട് എന്തെങ്കിലുമൊക്കെ പിശുക്കി സ്വന്തം കാര്യം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്കറിയാലോ, വല്ലാഹു യഅലമു മാ ഫീ സുദൂരിക്കും, ആ ഉദ്ദേശം എന്താണെന്ന് അള്ളാഹുവിനറിയാം. ധൈര്യ ഒരു ഭയപ്പാടോടെ പഠിച്ചവനെ, ആ പാത്രം പിടിച്ച് നിൽക്കാനുള്ള ഗതികേട് എനിക്കും എൻ്റെ മക്കൾക്കും ഉണ്ടാവരുത് എന്ന് നിലവിളിച്ചുകൊണ്ട് അതിലേക്ക് സഹായം അർപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളിൽ നിന്നും, ദുരന്തങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ആപത്തുകളിൽ നിന്നും, വിഷമങ്ങളിൽ നിന്നും റഹ്മാനായ റബ്ബ് നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. എല്ലാ തരത്തിലുള്ള കഷ്ടപ്പാടുകളിൽ നിന്നും, വീഴ്ചകളിൽ നിന്നും അള്ളാഹു നമുക്ക് രക്ഷ നൽകുമാറാവട്ടെ. മരണപ്പെടുന്നതിന് മുമ്പ് അള്ളാഹുവിനോടും പടപ്പുകളോടും ചെയ്തു തീർക്കാനുള്ള എല്ലാ ബാധ്യതകളും ചെയ്തു തീർത്ത് അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് വിധേയമാകുന്ന വിനയമുള്ള ദാസന്മാരായി, അള്ളാഹുവിൻ്റെ ഞാമത്തുകൾക്ക് ശുക്കുറുള്ള മനസ്സുകളുമായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. എല്ലാ തരത്തിലുമുള്ള വീഴ്ചകളും റഹ്മാനായ റബ്ബെ ഞങ്ങൾക്ക് മാപ്പാക്കി തരേണമേ. ഗഫൂറെ, നിന്റെ കൃപാകടാക്ഷങ്ങൾ ഞങ്ങളിൽ നിന്ന് ഇല്ലാതെ പോകുന്ന വിധത്തിലുള്ള ഒരു വീഴ്ചയും ഞങ്ങളിൽ നിന്നില്ലാതെ കാത്ത് രക്ഷിക്കണമേ റഹ്മാനെ. ദുരന്തത്തിൽ അകപ്പെട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, അവർ എവിടെയായിരുന്നാലും ഏത് മതക്കാരായിരുന്നാലും അവർ ഞങ്ങളുടെ സഹോദരങ്ങളാണ് അള്ളാഹുവേ, അവരോട് കരുണ കാണിക്കണമേ റഹ്മാനെ. ബാക്കി വരുന്ന കുടുംബങ്ങളോട് കരുണ കാണിക്കണമേ റഹ്മാനെ. അവരുടെ ദുനിയാവ് നന്നാക്കി കൊടുക്കണമേ റഹ്മാനെ. അവർക്ക് ക്ഷമ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അത്തരം ഒരു ദുരന്തം ഇനി ഒരിടത്തുമില്ലാതെ നീ കാത്ത് രക്ഷിക്കണമേ റഹ്മാനെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തു വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത്തി വയാ ഖാലിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. അല്ലാഹുമ്മ നജ്നാ മിൻ കുല്ലിൽ ഖുർബാത്തി വൽ ആഫാത്ത്. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിനൽ ബലാഇ വൽ വബാഇ വൽ അദാബി വൽ ഫിതൻ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിനൽ ബലാഇ വൽ വബാഇ വൽ അദാബി വൽ ഫിതൻ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിനൽ ബലാഇ വൽ വബാഇ വൽ അദാബി വൽ ഫിതൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ. اللهم احينا مسلمين وامتنا مسلمين والحقنا بالصالحين. اللهم اشف امراضنا وامراض مرضانا وامراض من نوصانا بالدعاء يا شافي الامراض يا رب العالمين. اللهم حصل لنا مرادنا ويسر لنا امورنا يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. واغفر لنا ذنوبنا وخطايانا يا غافر المذنبين. اللهم صل على محمد.